എന്താ എന്താ കൃഷ്ണ അവിടെ എന്താ അവിടെ ഒന്നും കാണുന്നില്ലോ തമ്പുരാൻ വിഷമിക്കണ്ടാട്ടോ ഇന്ന് രാത്രി സ്വാമികൾ തകടുകൾ കുഴിച്ചിടുന്നതോടെ പരദേവതകൾ നമ്മളെ കാത്തു രക്ഷിക്കും വരിക എന്റെ ഈശോയെ എനിക്കൊന്നും അറിയാൻ പാടില്ല ആള് മിടുക്കിയാണല്ലോ ആൾമാറാട്ടം നടത്തി എല്ലാവരും കബളിപ്പിക്കായിരുന്നല്ലേ എനിക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു എന്റെ കുഞ്ഞെ ഇതൊന്നും മനഃപൂർവ്വമല്ല കേട്ട അറിയാനുള്ള ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചെയ്തു പോയതാണ് മാപ്പാക്കണം മുത്തശ്ശി അറിഞ്ഞ എന്താ സ്ഥിതി എന്നറിയാലോ കർത്താവിനെ ഓർത്ത് ഇത് ആരോടും പറയല്ലേ ഞാൻ നിങ്ങക്കടെ കാലു പിടിക്കാം അതൊന്നും വേണ്ട ആ തകിട് അവിടെ വെച്ചിട്ട് ഇങ്ങ് അടുത്ത് വാ ചോദിക്കട്ടെ അയ്യോ കുഞ്ഞെ ഇത് താഴെ വയ്ക്കാനോ കൈമാറാനോ പാടില്ലെന്നാണ് പറഞ്ഞേക്കണത് കേട്ടാ അത് സന്യാസിയാണെങ്കിലാ അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ കയ്യിലായപ്പോ തന്നെ ആചാരങ്ങളൊക്കെ തെറ്റിയില്ലേ സംശയമുണ്ട് നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം അയ്യോ വേണ്ട കുഞ്ഞെ ഞാൻ അങ്ങോട്ട് വരാം ഇത് ഇങ്ങോട്ട് വച്ചേക്കട്ട നീ എന്നെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ അയ്യോ അതിന് കുഞ്ഞിനോട് ഞാനൊന്നും ചെയ്തില്ലല്ലോ അവന്റെ ഒരു ആവേശാനന്ദ സ്വാമികൾ കോലോത്ത് പിന്നെ എങ്ങനെയാ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കണ ചാവടിയിൽ ആ മൂതേവി അയച്ച സേവയായിരുന്നില്ലേ അവന് അവളോടൊപ്പം അവനെ അവിടുന്ന് അടിച്ചിറക്കേണ്ടതായിരുന്നു പക്ഷെ എന്തോ അതിനുള്ള മനസ്സെനിക്ക് അങ്ങോട്ട് വന്നില്ല ബ്രഹ്മചര്യം ലംഘിച്ചിട്ടില്ലെന്ന് പരദേവതകൾ കൊണ്ട് സത്യം ചെയ്തിട്ടും എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല മേപ്പാടൻ തമ്പുരാട്ടി അവിടുത്തെ കണക്കുകൂട്ടുകൾ തെറ്റിയിരിക്കണു ചാവടിയിലെ സ്ത്രീയുടെ സഹവാസം കൊണ്ട് കൃഷ്ണൻ തമ്പുരാന്റെ ബ്രഹ്മചര്യം നശിച്ചിട്ടില്ല എന്റെ മന്ത്രാക്ഷരങ്ങളുടെ ശക്തി കൊണ്ട് കഠിനഹോമത്തിന്റെ പരമ്യതയിൽ ഒരു വെളിപാട് പോലെ ഞെട്ടിക്കുന്ന രഹസ്യം നാം മനസ്സിലാക്കി എന്താ മേപ്പാടൻ മാണിക്കശ്ശേരിയിലെ തമ്പുരാക്കന്മാരോട് അടങ്ങാത്ത പകയുമായി കോലോത്ത് കുടിയേറിയിരിക്കുന്ന ദുരാത്മാവ് ഉണ്ണിത്തമ്പുരാന്റെ സഹധർമ്മിയുടെ ശരീരത്തിലാ ഏതോ ഒരു നിമിഷത്തിന്റെ ചപലതയിൽ ബ്രഹ്മചര്യം പോലും തമ്പുരാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതോടെ അവൾ പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുക കോലോത്തിന്റെ സർവനാശം കാണാതെ അവൾ ഇനി ഒഴിയില്ല തമ്പുരാട്ടിക്കറിയോ പണിക്കരുടെ മരണത്തിന് കാരണം ഈ ദുരാത്മാവ് തന്നെയാ അതുമാത്രമല്ല വേറൊരു വിശേഷം കൂടിയുണ്ട് ആലത്തൂരുള്ള മിഹാലച്ചന്റെ ദൂതൻ നമ്മെ വന്ന് കണ്ടിരുന്നു നോം സംശയിച്ച പോലെ തന്നെ ആരെ അമ്പരിപ്പിക്കുന്ന വിവരങ്ങളാ അച്ഛനും അറിയാൻ കഴിഞ്ഞത് നമുക്ക് എത്രയും വേഗം മിഹാലച്ഛനെ പോയി ഒന്ന് കാണണം എന്താണോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിനക്ക് വല്ലതും മനസ്സിലായി എന്തോ ഒരു പിടിയും ഇല്ല നിനക്കോ ഇല്ല രണ്ടുപേർക്കും അസുഖത്തിന് കൂടുതലാണെന്നാ തോന്നേ
ആ മായ വന്നല്ലോ, മായയെ കാണണമെന്ന് ഇവർ എഴുതി കാണിച്ചു. എന്താ മാവാ? ഇളയമ്മ അമ്പലത്തിലേക്ക് പോയിക്കോളൂ, ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അവിടെ നിന്നേ, എന്നെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ കാലും കൂടി തടുത്ത് കിടക്കെ തന്നെ കിടത്തും. അസുഖം ഭേദമാക്കണമെന്നാണോ? അസുഖമൊക്കെ ഭേദമാക്കി തരാം, പക്ഷെ ആ ഏലസ് കുറച്ചു നേരത്തേക്ക് അഴിച്ചു വെക്കേണ്ടി വരും. ധൈര്യമില്ലെങ്കിൽ വേണ്ട, അസുഖം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ദേ സൗമ്യരമ്മ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? നിങ്ങൾ ഈ മാമ്മമാരുടെ ഏലസ് ഒന്ന് അഴിച്ചെടുത്തേ. അത് നിങ്ങളെടുത്തോ. ഈശ്വര, എന്റെ തളർച്ച മാറി. യക്ഷിയാണേലും ഭൂതമാണേലും വളരെ നന്ദിയുണ്ട്. അയ്യോ ഏലസ്, അത് പോയ പ്രശ്ന. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക് കുട്ടികളെ. ഏലസ് ഇവിടെ തന്നെ. Mm-hmm.